ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് ഫുഡ് ഉള്ളപ്പോ വിഴിഞ്ഞത്ത് ഭക്ഷ്യവിഷബാധയേറ്റ വിദ്യാർത്ഥികളിൽ രണ്ടു പേരിൽ നോറോ വൈറസ്. കൂടുതൽ പേർ ചികിത്സ നേടിയിരിക്കുകയാണ്. വിഴിഞ്ഞം ഉച്ചക്കട LMS LP സ്കൂളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി 26 കുട്ടികളിൽ ഛർദിയും വയറിളക്കവും വന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം 5 കുട്ടികളെ കൂടി വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ സ്കൂളിലെ സ്റ്റോർ പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. അരി പാചകത്തിന് ഉപയോഗിക്കുന്ന മസാലകൾ ഉൾപ്പെടെയുള്ള വിവിധ തരം പൊടികളുടെ സാമ്പിളുകൾ അധികൃതർ ശേഖരിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം കോവളം സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ CV ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. വെള്ളിയാഴ്ചയാണ് വെങ്ങാനൂർ ഉച്ചക്കട LMLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഛർദിയും വയറിളക്കവും പനിയുമടക്കമുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായത്. വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച കുട്ടികൾ ചികിത്സയ്ക്ക് ശേഷം വീടുകളിലേക്ക് മടങ്ങി. സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച് വീട്ടിലെത്തിയ കുട്ടികൾക്ക് രാത്രിയോടെ ഛർദിയും വയറിളക്കവുമായതോടെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സ്കൂളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ച് ഫലം ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വൃത്തിഹീനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പടരുന്നതാണ് നോറോ വൈറസ്. അതേസമയം കായംകുളത്തെയും കൊട്ടാരക്കരയിലെയും ഭക്ഷ്യവിഷബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകൾ. തീരദേശ മേഖലയായ വിഴിഞ്ഞത്തെ സ്കൂളിൽ നിന്ന് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ കുട്ടികളുടെ മലം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിൽ രണ്ടു പേരിലാണ് നോറോ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചത്. കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമാന സംഭവം ആവർത്തിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് വൈകിട്ട് 3 വിദ്യാഭ്യാസ മന്ത്രിയും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മന്ത്രിയും കൂടിക്കാഴ്ച നടത്തും. സ്കൂളിലേക്ക് അരി കൊടുക്കുന്നതിന് മുൻപായി പരിശോധിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിലും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമാന സംഭവം ആവർത്തിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് ഭക്ഷ്യവിദ്യാഭ്യാസ മന്ത്രിമാർ ചർച്ച നടത്തുന്നത്. പൊതുവായ മാർഗനിർദ്ദേശം വൈകാതെ തന്നെ വന്നേക്കും. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാല്, അതായത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ച കുഞ്ഞുങ്ങൾക്കും വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിച്ച കുഞ്ഞുങ്ങൾക്കും ഇതേ അവസ്ഥയിലാണ്. അപ്പോൾ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ അവസ്ഥയിലുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്ന് ഉച്ചയ്ക്ക് പാരൻസ് വന്ന് സംസാരിച്ചു. കാരണം ഞാൻ വലിയിട്ട് ആൻസർ ഒന്നുമില്ല ചേച്ചി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ് ഞാൻ ചെയ്യണത്. ഈ മണിച്ചെണ്ണ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. എന്റെ ഫ്രണ്ടിലും ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഡാൻസ് കളിച്ചപ്പോ തന്നെ ആൾക്കാർ ഇങ്ങനെ തുറച്ചു നോക്കണേന്ന്. കാരണം അവിടെ ആരും അങ്ങനെ അധികം അങ്ങനെ ചെയ്തിട്ടില്ലല്ല. ഒരാളെ അവിടെ വന്ന് വെറുതെ ഡാൻസ് ഉള്ള. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ കരുതെന്താണ് ഇവരൊന്ന് കരപ്പോ പിരിവട്ടനായിരിക്കും, അതായിരിക്കും ഇങ്ങനെ കാണിക്കണം. അങ്ങനത്തെ ഒരു ഇതായിരുന്നു ആദ്യം. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു പുള്ളി ആദ്യം കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കണേ. പെട്ടെന്ന് ക്രൗഡിലേക്ക് പോയപ്പോഴായാലും ഞാൻ ചെന്ന് പറഞ്ഞു ഒരു ഡയലോഗ് തന്നെ ഞാൻ പറഞ്ഞത് KGF തന്റെ അത്രയും ബലശാലി ആരല്ലോ ഞാൻ പറഞ്ഞോട് ചെന്നേ അതിലൂടെ നേരെ ഓടിച്ചാടി കേറി അവിടെ പോയി കളിച്ച്. ആദ്യം ഭയങ്കര ഒരു ഇതായിരുന്നു വീട്ടുകാർക്ക്. കാരണം ഇതിൽ നിന്ന് എന്ത് കിട്ടാന്നുള്ള ഒരിതാണ് അവരാദ്യം സംസാരിക്കേണ്ടത് വെച്ചാൽ. ആ ഇപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ഷോക്കിംഗ് പോലത്തെ ഒരിതാണ്. മാരിപ്രാവേ മായപ്രാവേ മാറിൽ ചൂടുണ്ടോ, മാരൻ മുത്തും പൂവാൽ ചുണ്ടിൽ തേനിൻ കൂടുണ്ടോ, മാനേ മയിലെ പ്രായം വന്നാൽ മാറിപ്പോവില്ലേ, മാടത്തത്തെ നീ എന്നുള്ളിൽ പാടാൻ പോവില്ലേ. ആൾക്കാരിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ ഒരു എക്സ്പ്രഷൻ വെച്ചാണ് ശരിക്കും ആ വീഡിയോ ഇതായത്. പിന്നെ ഒരു നമ്മ ഒരു വീഡിയോ എടുക്കുമ്പോഴും നമ്മുടെ ആ ഒരു കോൺഫിഡന്റ് ഇല്ലേ, ആ ഒരു കോൺഫിഡന്റ് നമ്മ അവിടെ ഇതായി കഴിഞ്ഞാൽ ആ വീഡിയോന്റെ മുമ്പിൽ നമ്മ ആ വീഡിയോ എടുക്കുമ്പോൾ അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ എന്തോ നല്ല റീച്ചാവുന്നു. ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് ഫുഡ് ഉള്ളപ്പോ